കോടിയേരിക്ക് ജന്മനാടിന്റെ അന്ത്യാഭിവാദ്യം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ തലശ്ശേരി ടൗൺ ഹാൾ വരെ വിലാപയാത്ര കടന്നുപോയ വഴികളിലൊക്കെയും ചെങ്കൊടിയേന്തിയും മുദ്രാവാക്യം മുഴക്കിയും കാത്തിരുന്നത് പതിനായിരങ്ങൾ. പ്രിയപ്പെട്ട നേതാവിന് തലശ്ശേരി വികാരവായ്പോടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ഗേറ്റ് കടന്ന് പിറന്ന മണ്ണിലേക്ക് അവസാനമായി കോടിയേരിയെത്തിയപ്പോൾ കണ്ഠമിടറാതെ ആയിരങ്ങൾ ഉറക്കെ വിളിച്ചു, ഇല്ല സഖാവ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പിന്നീടങ്ങോട്ട് കോടിയേരിയെ വളർത്തിയ കോടിയേരി വളർത്തിയ തലശ്ശേരിയിലേക്കുള്ള യാത്ര, ചെങ്കൊടിയേന്തി സമരമുഖങ്ങളിൽ നടന്ന വഴികളിൽ കോടിയേരിയുടെ അവസാന യാത്ര, മട്ടന്നൂരിലും നെല്ലൂന്നിയിലും ഉരുവച്ചാലിലും നീർവേലിയിലും മൂന്നാം പീടികയിലും റോഡിനിരുവശത്തും കാത്തിരുന്നവർ മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. തലമുറ ഭേദമില്ലാതെ പ്രിയ സഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തൊക്കിലങ്ങാടിയിലും കൂത്തുപറമ്പിലും പൂക്കോടും കോട്ടയം പൊയിലിലും ആയിരങ്ങളെത്തി. ആറാം മൈലും വേറ്റുമലും കതിരൂരും പൊന്നം ശ്രാമ്പിയും ചോനാടവും കടന്ന് ടൗൺ ഹാളിലേക്ക് വിലാപയാത്രയെത്തിയപ്പോൾ തലശ്ശേരിയുടെ ചുവന്ന മണ്ണിൽ തളം കെട്ടിയ ദുഃഖം കോട്ടമതിലും കടന്നെത്തിയ തിരമാല പോലെ മുദ്രാവാക്യവിളികളായി മാറി. മൃതശരീരം പൊതുദർശനത്തിന് വെച്ച തലശ്ശേരി ടൗൺ ഹാളിൽ വികാരനിർഭരമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രിയതമനെ ഒരു നോക്ക് കാണാനാവാതെ ഭാര്യ വിനോദിനി മൃതദേഹത്തിനരികെ കുഴഞ്ഞു വീണു. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയവരെല്ലാം വികാര നിർഭരരായാണ് ടൗൺ ഹാൾ വിട്ടത്. തലശ്ശേരിക്ക് വെറുമൊരാളായിരുന്നയാളല്ല വിട പറയുന്നത്, ആ നാടിന്റെ എല്ലാമായ ഒരാളാണ്. അണമുറിയാതെ ഒഴുകിയെത്തിയ ആയിരങ്ങൾ തന്നെയാണ് കോടിയേരിക്ക് പകരം കോടിയേരി എന്നതിന് സാക്ഷ്യം. കോടിയേരിക്ക് കേരള ഓൺലൈൻ ന്യൂസ് ടീമിന്റെ അന്ത്യാഞ്ജലി.